ഒരു കുട്ടിയെപ്പോലെ ആകാമെന്നുള്ളതാണ് പെയിൻറ്റർ. അത് എല്ലാ മാസ്റ്റേഴ്സും ഒടുവിൽ ആയിത്തീരുന്ന ഒരു കുട്ടിയെപ്പോലെയാണ് അവർ. അപ്പോൾ ഈ വർക്കുകൾ കാണാനായിട്ട് ഒരു രസമുണ്ട്. പിന്നെയും കളറുകളൊക്കെ കാണുമ്പോഴൊക്കെ അല്ല, ചില വർക്കിൻ്റെ നല്ല ബോൾഡായിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനും കൂടെ ഉള്ള ബോൾഡ്നെസ് അവരിലുള്ളത് ഏറ്റവും നല്ലതാണ് ഒരു പെയിൻറ്ററിന്. പിന്നെയും ഇതും ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, കാരണം ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട വർക്കുകളാണല്ലേ. ഈ ഹിന്ദുമിത്തിക് സംഭവം, കുറേ ലാൻഡ്സ്കേപ്പുകളൊക്കെ എല്ലാം നല്ലത് തന്നെയാണ്. എന്തോരം ടൈം എടുത്തിട്ടാണ് അവർ വർക്ക് ചെയ്യണത്, അത്രയും ടൈം എടുത്ത് ഇത് അത്രയും വേറൊരു ഫോം ഓഫ് വർക്ക് അവരുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത് ഭയങ്കരമായിരിക്കുമല്ലേ ഒരു പെയിൻറ്റർ എന്നുള്ള നിലയിൽ അവർക്ക് ഉയരാൻ പറ്റുമത്. കാരണം ഒരു ആവറേജ് രീതിയല്ല ഒരു പെയിൻറ്റർ, ഈസ് നോട്ട് ആവറേജ് ബിഹോണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ കാണുന്ന ആ വിഷ്വൽസ് ഇല്ലേ, ആ ഫീലിംഗ് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതാണ് ഒരു പെയിൻറ്റർ. ഇതും ഭയങ്കര നല്ല രസമായ വർക്കുകളാണ് കാണാനും ഒക്കെ. പിന്നെ കുറേ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈലുമാണ് ഇപ്പോഴത്തെ പെയിൻറ്റിംഗ് ഒക്കെ മിക്കപ്പോഴും ആൾക്കാർ ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് പോലെയാണല്ലേ, അതിൽ നിന്നും വ്യത്യാസമാകണം ആവും. കാരണം ചെയ്ത് ചെയ്തിട്ടുള്ള ആ പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴാണ് വർക്കും ഡെവലപ്പായി വരണതല്ലയോ. വെറുതെ ഒരു എക്സിബിഷന് വേണ്ടി മാത്രമേ ഒരു ദിവസം ഇരുന്ന് തൊട്ട് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യുന്നു, ഒരു എക്സിബിഷൻ എന്നുള്ള നിലയിലാകാൻ പാടില്ല. അത് നമ്മുടെ ഉള്ളിൽ ആ ഫീൽ എപ്പോഴും അത് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഇവിടെയൊക്കെയാണ് ഒരു ഗ്രേറ്റ്നെസ്, ഒരു ടാലൻറ്റും അവരുടെ ഇൻസ്പിറേഷനും അവരുടെ ഐഡൻറ്റിറ്റിയും അവരുടെ ഇന്നർ മോസ്റ്റ് കോൺഷ്യസും ഒക്കെ ഉണരുക അവിടെയാണ്. അതെ, തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനൊരു പെയിൻറ്ററും കൂടെയാണ്, അപ്പോൾ പെയിൻറ്ററിന് ഉപരി ഒരു ആർട്ട് ക്രിട്ടിക് എന്നുള്ള നിലയിലും കൂടെയാണ്. അപ്പോൾ ഇത് ഒരു ഞാൻ പറഞ്ഞു ഒരു പെയിൻറ്ററാണെന്നുള്ള നിലയിൽ ആണ് ഞാൻ. പക്ഷെ ബിയോണ്ട് ദാറ്റ് എൻ്റെ കോൺസെപ്റ്റ് ഞാൻ അറിഞ്ഞത് എന്നിൽ നിന്നും കാണാനും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആർട്ട് ക്രിട്ടിക് എന്നുള്ള നിലയിലാണ്. അന്ന് പ്രൊഫഷണൽ ഞാനൊരു പെയിൻറ്ററാണ്, പക്ഷേ എങ്കിലും കുറേ കാലങ്ങളുടെ എക്സ്പീരിയൻസ് വർക്കുകൾ കണ്ട് 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 ഓരോ എക്സിബിഷനുകളും ക്യാമ്പുകളിലൊക്കെ വിസിറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ ഇത് കൊണ്ടിട്ട് ഞാൻ പറയുന്നു ഈ വർക്കുകളൊക്കെ വീണ്ടും നന്നായിട്ട് വർക്ക് ചെയ്യണം. അതെ, കാരണം ഇത്രയും ഛായങ്ങൾ ബോൾഡായിട്ടൊക്കെ അവർ ചെയ്യാനുള്ള മനസ്സിലേക്കൊന്നും ഉണ്ടാകണ്ടല്ല, ഇതന്നെ വർക്കിൽ വ്യത്യാസം പറയും. അവിടെ പ്രാക്ടീസ് ചെയ്യണം, വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് ഉരുത്തിരിഞ്ഞ് വരും. ഇതായിരിക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലേ, കാരണം എൻ്റെ ഉള്ളിലെ ഫീല് മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല. അത് ഞാൻ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അത് എല്ലാവരും കാണുന്നത്. ഒരു ടോക്കിംഗ് ആണ് ശരിക്കും നിറങ്ങൾ കൊണ്ടിട്ട്, സംസാരിക്കുകയാണ് ശരിക്കും നമ്മുടെ നിറങ്ങളെല്ലാം. അപ്പോൾ അത്രയും ഒരു കോൺസെപ്റ്റിലെത്തി തീർക്കണം, എത്തിക്കണം നമ്മുടെ ഓരോരുത്തരുടെ പെയിൻറ്റിംഗ് എന്നുള്ള നിലയിൽ.